ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് പാർട്ടി പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായി ഗുലാം നബി ആസാദിനെ നോമിനേറ്റ് ചെയ്യുന്നതും കേട്ടു, തൊട്ടു പിന്നാലെ രാജിവെക്കുന്നതായും കേട്ടു. നാട്ടുപ്രദേശത്തൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയും, ഉണ്ണി പറ്റെന്നും കേട്ടു ചത്തെന്നും കേട്ടു. ഇന്ന് രാവിലെയാണ് സംഭവം. മാത്രമല്ല, ജമ്മു കാശ്മീർ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് വരെ ആസാദ് രാജിവെച്ചു. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമായ ആസാദിനെ ജമ്മു കാശ്മീർ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിയമിച്ചത് തരംതാഴ്ത്തലായാണ് കണക്കാക്കുന്നതെന്നാണ് ആസാദിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ആസാദിൻ്റെ അടുത്ത സുഹൃത്തായ ഗുലാം അഹമ്മദ് മിറിനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതും ഭിന്നതയുടെ കാരണമായി. മിറിന് പകരം വികാർ റസൂൽ വിന്നിയെയാണ് നിയമിച്ചത്. നേതൃമാറ്റം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയച്ച G23 നേതാക്കളിൽ പ്രമുഖനാണ് ഗുലാം നബി ആസാദ്. വോട്ടർ പട്ടിക തയ്യാറാക്കലും മണ്ഡല പുനർനിർണയവും പൂർത്തിയാകുന്ന മുറയ്ക്ക് കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ആസാദ് നിർണായക സ്ഥാനങ്ങൾ രാജിവെച്ച് പുറത്തു വരുന്നത്. ആസാദ് പാർട്ടിയിൽ നിന്നും പടിയിറങ്ങി പുതിയ പ്രാദേശിക പാർട്ടി രൂപീകരിക്കുമെന്നും വാർത്ത നിലനിൽക്കെയാണ് ഈ രാജി. വരും ദിവസങ്ങളിൽ ആസാദിൻ്റെ തീരുമാനങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. അതുപോലെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പ് August 21 ആരംഭിക്കും. അധ്യക്ഷനാകാൻ താൻ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ മുൻ അധ്യക്ഷനായ രാഹുൽ ഗാന്ധി മൗനം തുടരുകയാണ്. ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി വരണമെന്ന് നിരവധി നേതാക്കൾ ആവശ്യപ്പെടുന്നുവെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതാണ്. ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാതെ ഒരു നേതാവ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനെക്കുറിച്ച് കോൺഗ്രസിനുള്ളിൽ ആലോചനകൾ നടന്നുവെന്ന് കേൾക്കുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഒരു പൊതു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ടുകൾ. വിഭാഗീയതയില്ലാതെ പാർട്ടി സംവിധാനത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്കല്ലാതെ മറ്റൊരാൾക്ക് കഴിയില്ലെന്നാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾ കരുതുന്നത്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ ഒഴിയാമെന്ന് സോണിയാഗാന്ധി പറഞ്ഞിരുന്നു.